അപ്പൊ എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പൊ നമ്മളിപ്പോ നിക്കണതേ ലക്കിടിയിലാണ്. അപ്പൊ നമ്മളെവിടുക്ക പോണെന്ന് അറിയാങ്ങൾക്ക് കുതിരാൻ തുരങ്കം കാണാൻ വേണ്ടിട്ട്. അപ്പൊ നമ്മൾ എന്തായാലും നമ്മളെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഓപ്പൺ ആയിട്ട് നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊരു മോശമല്ലേ. അപ്പൊ നമ്മളത് കാണാൻ വേണ്ടിട്ട് പോകട്ടെ. അപ്പൊ നമ്മളിവിടെ ചായ കുടിക്കാൻ വേണ്ടിട്ട് നിർത്തിയതാണ്. അപ്പൊ ഇവിടുത്തെ ഈ കാഴ്ചകളൊക്കെ കണ്ടപ്പോ നമ്മൾ ഇങ്ങനെ നിന്നതാണ്. എന്തായാലും നമുക്ക് പോയി നോക്കി നോക്കാം അവിടെ എങ്ങനെ ഉണ്ടെന്നുള്ളത്. അപ്പൊ നല്ല അടിപൊളി ഒരു വീഡിയോ കാരം നിങ്ങൾ എന്തായാലും ഇരുന്ന് കാണുന്നുണ്ടോ. അപ്പൊ നമ്മളെ ചങ്കുണ്ടിട്ടോ നൗഫല്. നമ്മളിപ്പോ ഓന അവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നിക്കാണ്. കണ്ടങ്ങള് എന്താ സംഭവം. ജില്ലു ഇവിടെ ചായ ഒക്കെ കുടിച്ചാണ്ട് ഓന എങ്ങനെ വേറെ. എന്തായാലും ഇവിടെ കാണാൻ നല്ല രസമായപ്പോ നമ്മളിവിടെ നിർത്തിയതാണ്. അപ്പൊ ഇനി നമുക്ക് ഏകദേശം ഒരു 23 കിലോമീറ്ററും കൂടി ഉണ്ടോ നമ്മളെ കുതിരാൻ തുരങ്കത്തിന്റെ അടുത്തേക്ക് എത്താൻ വേണ്ടിട്ട്. അപ്പൊ നമ്മള് ഇപ്പൊ ഇവിടെ പഴയന്നൂര് പറയുന്ന സ്ഥലത്ത് എത്തിപ്പെട്ടിരിക്കണ്. നമ്മളീ പോയിക്കൊണ്ടിരിക്കുന്ന റോഡേ ഇത് ഫോറസ്റ്റ് ഏരിയ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ ഫുള്ളായിട്ട് കാടും കാര്യങ്ങളൊക്കെ കാണുന്നത്. റോഡിൽ കൂടി പോകുമ്പോ ഒക്കെ നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മള് ഏകദേശം ഹൈവേക്ക് എത്തിട്ടോ. അപ്പൊ ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മള് തുരങ്കത്തിലേക്ക് എത്തും. അപ്പൊ എന്തായാലും നമ്മള് നല്ല അടിച്ചു പൊളിച്ച് ഇത് കാണണം എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് നമ്മള് പോണത്. നിങ്ങളെയും കൂടി അത് കൂട്ടത്തിൽ കാണിച്ചു തരണം എന്നുള്ള പ്ലാൻ തന്നെയാണ് നമ്മളത്. അപ്പൊ നമ്മളെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഇത്രയും കാലമായിട്ട് വന്നിട്ടേ നമ്മളവിടെ പോയിട്ട് ഇതൊന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെന്താ ഇപ്പൊ നമ്മളൊക്കെ കഥ അല്ലേ. അപ്പൊ നമ്മള് പോയിട്ട് എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ എന്നുള്ളത് നമ്മളിപ്പോ ഏകദേശം ഒരു 10 മിനിറ്റിന്റെ ഉള്ളിൽ നമ്മൾ അവിടേക്ക് എത്തും. അപ്പൊ നമ്മള് കാണിച്ചു തരും. ഈ റോഡിന്റെ കാഴ്ച എന്ന് പറയണത് ഒരു സംഭവം ഒരു രക്ഷയില്ല കേട്ടോ. അപ്പൊ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആൾക്കാർ നിന്നാണ്ട് കാണണൊക്കെ ഉണ്ട്. അപ്പുറത്തുള്ള സംഭവങ്ങളൊക്കെ കാണാൻ വേണ്ടിട്ട് ആൾക്കാരൊക്കെ നിർത്തണൊക്കെ ഉണ്ട്. എന്തായാലും കുഴപ്പമില്ല. അപ്പൊ നമ്മൾ ഏകദേശം ഇതാ ഇവിടെ ഈ നമ്മള് ഉദ്ദേശിച്ച തരംഗത്തിന്റെ അടുത്തെത്തിക്കണു. ഇവിടുന്ന് ഒരു 300 മീറ്റർ ഉള്ളു ആകെ ഇനി നമുക്ക് അവിടേക്ക് എത്താൻ. അപ്പൊ കാഴ്ച നമ്മളിവിടെ നിക്കണത് കുതിരാൻ തരംഗത്തിന്റെ മുന്നിലാട്ടോ നിക്കണത്. ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാല് ആൾക്കാരിന്റെ ബാക്കിൽ കണ്ടങ്ങള് നിറച്ച് വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൾക്കാരൊക്കെ സൈഡിൽ കൂടി ഇത് കാണാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുന്നുണ്ട്. കുറേ കഷ്ടപ്പാടിന്റെയും കാത്തിരിപ്പിന്റെ കേരളത്തിന്റെ നല്ല വമ്പൻ ഒരു കാത്തിരിപ്പിന്റെ വിരാമം കുറിച്ചുകൊണ്ട് നമ്മളെ ഈ കുതിരാപ്പാലം തുരങ്കത്തിന്റെ മുന്നിൽ നമ്മളിവിടെ നിൽക്കുമ്പോൾ ഭയങ്കര എന്തൊക്കെയോ ഒരു സന്തോഷം തോന്നിട്ടുണ്ട് നമുക്ക്. അപ്പൊ എന്താ സംഭവം, നമ്മളിത്രയും കാലത്തെ കാത്തിരിപ്പ് വെറുതെ ആയിട്ടില്ല സംഭവം. നല്ല അടിപൊളി ആയിക്കോണോ, ഉഷാറായി കാണട്ടെ നമ്മൾ ഈ സംഭവം. ഇപ്പൊ നമ്മൾ കാണുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് ഈ ഭാഗത്തുള്ള ബ്ലോക്കും കാര്യങ്ങളും ഒക്കെ ഒഴിവായിട്ടുണ്ട്. ഇപ്പൊ എന്താ ഇപ്പൊ ഇതിലേറെ ഒരു നല്ലൊരു കാഴ്ച കാണാൻ നമ്മള് ഈ കേരളത്തിൽ ആദ്യമായിട്ട് ഒരു തുരങ്കം വന്നിട്ട് ഇതിലേറെ നല്ലൊരു കാഴ്ച ആയിട്ട് ഇനി നമുക്ക് കാണാൻ പറ്റൂല എന്നുള്ളതാണ് നമ്മളൊരു അഭിപ്രായം. പിന്നെപ്പോ എന്താ വെച്ച് കഴിഞ്ഞാല് മേലേക്ക് നമുക്ക് നോക്കിയാൽ കാണുന്നുണ്ടാവും ആ പാറയും കാര്യങ്ങളൊക്കെ പൊട്ടിച്ച കാര്യങ്ങളൊക്കെ. ഇതിനൊക്കെ നല്ല എഫേർട്ട് എടുത്തുകൊണ്ടാണ് ആൾക്കാർ എഫേർട്ട് എടുത്തുകൊണ്ടാണ് ഈ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിന്റെ കിറ്റോറിന്റെ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും കേട്ടോ. അടുത്തൊരു പാലത്തിനുള്ള പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ. അതിന്റെ അപ്പുറത്തെ ഒരു തുരങ്കം ഉണ്ട്. ആ തുരങ്കത്തിന് വേണ്ടിയിട്ടുള്ള പാലം അതിനുള്ള വഴികളാണ് ആ പോണത്. അതിനുള്ള വഴിയാണെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും പണി ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. സംഭവം പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തായാലും ഇതിന്റെ മുന്നിക്കൊന്ന് നടന്നു നോക്കാം. അപ്പുറത്ത് കണ്ടങ്ങൾ കാഴ്ച അവിടെ നല്ല അടിപൊളിയായിട്ട് വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത പുതിയ തുരങ്കം വേണ്ടി തുറക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ അവിടെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കണേ. ഇതിന്റെ ബാക്ക് ഭാഗം നമ്മൾ എന്തായാലും കാണിച്ചു തരുന്നുണ്ട്. ഇതിന്റെ ബാക്ക് ഭാഗത്ത് ഞങ്ങൾ പോയിട്ട് അവിടുത്തെ വിഷ്വലും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ എന്തായാലും കാണിച്ചു തരും. പിന്നെ ഇപ്പൊ അതാ ഇതിന്റെ ഈ പാലം കണ്ടങ്ങള്, ഈ പാലം ഈ തുരങ്കത്തേക്ക് പോകാനുള്ളൊരു വഴിയാണ്. ഇതിന്റെ അടിയിൽ കൂടി വണ്ടിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതിന്റെ അടിയിൽ കൂടി പാലത്തിന്റെ അടിയിൽ കൂടി വണ്ടിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആൾക്കാർ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വണ്ടികളൊക്കെ സൈഡാക്കി കൊണ്ടിട്ടുണ്ട്. അപ്പൊ അവിടുത്തെ വാച്ചർമാരൊക്കെ ഇത് ആട്ടി പറഞ്ഞേക്കാണ് വണ്ടികൾ. അപ്പൊ അതുകൊണ്ടാണ് നമ്മള് വണ്ടി കുറെ ദൂരത്ത് സൈഡാക്കിയിട്ട് നമ്മൾ നടന്നിട്ടാ വരുന്നത്. നമ്മൾ നടന്നു വന്നാണ്ട് ഇവിടുത്തെ ആൾക്കാർ ഇവിടെ നടന്നും വരാൻ പറ്റൂല എന്നാ തോന്നുന്നത്. എന്തായാലും നമ്മളെ ഓരോ ആട്ടുകൾക്ക് നമ്മളെന്തായാലും
ഇതൊന്ന് കാണാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. ഒരാട്ടി കഴിഞ്ഞ് നമ്മളത് പോകും. എന്തായാലും നമുക്ക് പറ്റുന്നിടത്തോളം ഈ കാഴ്ച നമ്മൾ നിങ്ങളെ കാണിച്ചു തരും. എന്തായാലും നമ്മളെ ഈ കുതിരാത്തരംഗം എന്നുള്ള സംഭവം എന്തല്ലോ സംഭവം എന്തായാലും ഉഷാറായിക്കണേ. എല്ലാവരും വന്നാണ്ട് ഒന്ന് കാണുന്നുണ്ട്. ഞാൻ കേരളത്തിൽ ആദ്യമായിട്ട് ഒരു തുരങ്കം തുറന്നിട്ട് നമ്മളിതൊക്കെ വന്നാണ്ടൊന്ന് കാണണം കേട്ടോ. എന്തായാലും ഒന്ന് വന്നാണ് കാണണം. അപ്പൊ നമ്മളെ കുതിരാത്തരംഗത്തിന്റെ ഉൾഭാഗത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കാം കേട്ടോ. ഇതിൽ കൂടി നടന്നു പോകാൻ അനുവദിക്കുന്നില്ല. അപ്പൊ നമുക്ക് എന്തായാലും വണ്ടിയോട് ഇങ്ങനെ പതിക്കെ പോയിങ്ങാണ്ട് ഇതിന്റെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ എങ്ങനെയൊക്കെ ഉണ്ട് എന്നൊന്ന് നോക്കാം നമുക്ക്. ഇവിടുന്ന് കാണുമ്പോ തന്നെ നല്ല ലൈറ്റും കാര്യങ്ങളും സെറ്റപ്പ് ഒക്കെ കാണാണ്ട് കേട്ടോ. അവിടെ എന്തായാലും നമുക്ക് അതിന്റെ ഉള്ളിലൊന്ന് കയറി നോക്കാം. ഇതിന്റെ ഉള്ളില് എന്ന് പറയണത് നിങ്ങൾ കാണുന്നുണ്ടാവും. ഇതിന്റെ മേലെ ഭാഗത്തു കൂടിയൊക്കെ പെയിന്റ് അടിച്ചിരിക്കണത് ഈ പാറമ്മ കൂടി കേട്ടോ. പാറിന്റെ ഭാഗത്തു കൂടിയാണ് ഈ പെയിന്റും കാര്യങ്ങളൊക്കെ അടിച്ചിരിക്കണത്. പിന്നെ അതാ ഈ മുന്നിൽ കാണുന്ന ഫാന് കണ്ടങ്ങൾ, ഈ ഫാന് നമുക്ക് ഓക്സിജൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കേട്ടോ. ഇത് ഇവിടുത്തേക്ക് വായു സഞ്ചാരം കൂടാൻ വേണ്ടിയിട്ട് വെച്ചൊരു സംഭവമാണ്. എന്തായാലും വണ്ടിയും കാര്യങ്ങളൊക്കെ നല്ലോണം പോകുന്നുണ്ട് കേട്ടോ ഈ ഭാഗത്തേക്ക്. ഇനി കുറേ ആൾക്കാർ ഇതിൻ്റെ കാഴ്ചക്കാരും ഉണ്ട്. നല്ലോണം കാഴ്ചക്കാരാണ് ഇതിൽ കൂടുതലും. പിന്നെ ലോറികളാണ് കൂടുതൽ പോണത്. ദാ ഇതേമാതിരത്തെ രണ്ട് തുരങ്കം കൂടി ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിലേക്ക്. ഇതിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ വണ്ടികൾ എന്തെങ്കിലും കേടായി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് മാറ്റിയിടാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് ഇപ്പം നമ്മളൊരു തോന്നല്. എന്തായാലും ഇത് ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് പതുക്കൊക്കെ വണ്ടിയോട് പോയിങ്ങാണ്ട് കാണാൻ പറ്റിയ ഒരു കാഴ്ചയാണ്. തോന്നല ദൂരം കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും നമ്മൾ ഇതിൻ്റെ പുറത്തേക്ക് എത്താനായിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ. വമ്പം കാഴ്ചകളാണ്, കുഴപ്പമില്ല. നമ്മളെ കേരളത്തിൽ ഇത്രയും നല്ലൊരു തുരങ്കം തുറന്നിട്ട് ഇതിൽ ഏറ്റവും നല്ലൊരു കാഴ്ചയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും നമ്മൾ ഈ ഭാഗത്തിൻ്റെ പുറത്തേക്ക് എത്തിയിരിക്കണു. അപ്പൊ നമ്മൾ നിൽക്കണതേ ഇവിടെ കുതിരാന്തരംഗത്തിന്റെ ബാക്ക് ഭാഗത്താട്ടോ. ഈ ബാക്ക് ഭാഗത്ത് പറഞ്ഞാൽ നമ്മളെ പാലക്കാട് നിന്ന് ഇങ്ങോട്ട് മാത്രമേ ഉള്ളൂ കുതിരാന്തരംഗം ഓപ്പൺ ആയിട്ടുള്ളത്. വൺ വേ ആട്ടോ സംഭവം. അതിൽ കൂടി വണ്ടികൾ വരുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും എന്ന് കരുതുള്ളൂ. പിന്നെ അതിൻ്റെ അപ്പുറത്ത് നിങ്ങൾ കണ്ടോ, അതിൻ്റെ അപ്പുറത്ത് കണ്ടോ ഒക്കെ ഒരു തരംഗം തുറന്നിട്ടിരിക്കണം. അതിൻ്റെ ഉള്ളിലത്തെ വണ്ടികളൊക്കെ പാടെ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ, വണ്ടികൾ കേട് വരിക എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാൽ അത് അതിൻ്റെ ഉള്ളിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടായിരിക്കും എന്നുള്ള എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ കാണുന്നത്. എന്തായാലും ആ തുരങ്കത്തിൻ്റെ പണി പൂർത്തിയായിട്ടില്ല. പിന്നെ നിങ്ങൾ കണ്ട അതിൻ്റെ മേലേക്ക് ഇതിൻ്റെ മേലെ ഭാഗങ്ങളൊക്കെ ഒരു കാട് മൂടിയ ഒരു ഏരിയ കേട്ടോ. ഈ കാട് മൂടിയ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പാറ പൊട്ടിക്കാണ്ട് ഈ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ലോണം ഇപ്പോഴത്തെ നാട്ടുകാരും ഈ രാഷ്ട്രീയക്കാരും മന്ത്രിമാരൊക്കെ നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പം നമ്മളൊരു കേട്ടോടത്തോളം അറിവ്. എന്താ വെച്ചാലും ഇതിങ്ങനെ ആയി കിട്ടാൻ വേണ്ടിയിട്ട് നല്ല കഷ്ടപ്പാടുണ്ട്. സംഭവം എന്തായാലും അടിപൊളി സംഭവം ആട്ടോ. എന്തായാലും പിന്നതാ ശരി നിങ്ങൾ കാണുന്നുണ്ടാവും വണ്ടികൾ വരുന്ന ആ ഭാഗങ്ങളൊക്കെ. അവിടെ ഇങ്ങോട്ട് നോക്കുമ്പോൾ ചെറിയൊരു വള്ളച്ചാട്ടം കാണുന്നുണ്ട് കേട്ടോ. രസമാണ്, നല്ല രസമുള്ള കാഴ്ചയാണ്. പിന്നെ ഇപ്പോൾ ഈ പാറയും കാര്യങ്ങളൊക്കെ കണ്ടോ, നല്ല കമ്പിയും കാര്യങ്ങളൊക്കെ അടിച്ചാണ്ട് ഇത് പാറ പൊട്ടിച്ച ടൈമിൽ അതങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട് ആൾക്കാർക്ക് കയറാൻ വേണ്ടിയിട്ട് അടിച്ചു വെച്ചാൽ എനിക്കൊന്ന് കരുതുന്നു. പിന്നെ ഇവിടെ നിങ്ങൾക്ക് അറിയാമല്ലോ ഈ പാറയൊക്കെ പൊട്ടിച്ചപ്പോൾ കുറേ ആൾക്കാരെ വീടും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടും എന്നുള്ള ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ നല്ല റിസ്ക് എടുത്തുകൊണ്ടാട്ടോ ആൾക്കാർ, നല്ലോണം റിസ്ക് എടുത്തുകൊണ്ടാണ് നമ്മൾ ഈ പാറ തുറന്നു വിട്ട് ഈ തുരങ്കം തുറന്നു വിട്ടിരിക്കുന്നത്. എന്തായാലും സംഭവം ആൾക്കാരൊക്കെ നല്ലോണം എഫേർട്ട് എടുത്തിരിക്കണ്. എന്തായാലും നല്ല അടിപൊളിയൊരു സ്ഥലമാണ് ഇവിടെ. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും വണ്ടികളെ തിരക്കും കാര്യങ്ങളും. ആൾക്കാർ നല്ല വന്നാണ്ട് ആൾക്കാർ ഇതിനായിട്ട് വരുന്ന ആൾക്കാരുണ്ട് കുറേ ആൾക്കാർ ഇത് കാണാനായിട്ട്. വണ്ടി സൈഡാക്കിയിട്ടും ആ സൈഡ് കൂടി ഒന്ന് സൈഡാക്കാനും ഇതാക്കാനൊന്നും അനുമതി ഇല്ല. എന്നാലും ആൾക്കാരൊക്കെ സൈഡാക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അവിടുന്ന് ആൾക്കാർ അവിടുത്തെ സെക്യൂരിറ്റിക്കാരും ഇവരെ കാട്ടി വിടണൊക്കെ ഉണ്ട്. എന്തായാലും നല്ല അടിപൊളി കാഴ്ചയാണ്. ഈ ഭാഗത്തേക്ക് നോക്കി ഞങ്ങൾക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഈ തുരങ്കത്തിൻ്റെ ആ ഭാഗത്ത് വണ്ടികൾ നിർത്താനായിക്കാത്തതുകൊണ്ട് ഇവിടെ കുറേ ആൾക്കാർ ഇവിടെ വന്നാണ് നിർത്തിയിട്ടാണ് ഈ കാഴ്ചകളൊക്കെ കാണുന്നത്. ഈ കുറേ ആൾക്കാർ ഫോട്ടോ എടുക്കാനും കാഴ്ചകളൊക്കെ കാണുന്നത് ഈ ഭാഗത്ത് വന്നിട്ടാണ്. പരമാവധി അവിടുത്തെ തിരക്കും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് കാഴ്ചകൾ കാണാൻ വരുന്ന ആൾക്കാർ അവിടുത്തെ തിരക്കും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് വണ്ടി സൈഡാക്കിയാണ്ട് നിൽക്കരുത്. കുറേ ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടാവും. പിന്നെന്താ നല്ല അടിപൊളി കാഴ്ചയാണ്. അപ്പേ നിങ്ങൾ കാണുന്നുണ്ടാവും ഇവിടെ ഈ വണ്ടികളൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിരിക്കണത്. എന്താ പറയുക സംഭവം എന്താ, ഇവിടെ അപ്പുറത്തെ സൈഡ് നമുക്ക് ഈ തുരങ്കം കാണാൻ വേണ്ടിയിട്ട് നിർത്താൻ പറ്റാത്തതുകൊണ്ടാണ് ആൾക്കാർ ഇപ്പുറത്ത് വന്നാണ്ട് നിർത്തിക്കാണ്ടാണ് ഈ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് വന്ന് നിർത്തിയതാണ്. എല്ലാവരും ഏകദേശം ആൾക്കാരൊക്കെ അത് കാണാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തുന്നുണ്ട് ഇവിടെ.
പിന്നെ ഇതിനായിട്ട് വരുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. ഈ തുരങ്കം കാണാനായിട്ട് കുറെ ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. അപ്പൊ ഈ വഴിക്ക് പോന്നിന്ന് ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും കേട്ടോ. നമ്മള് ഈ തുരങ്കം തുറക്കണീന്റെ മുമ്പ് ഇവിടെ ഈ റോഡിൽ ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്ന ആൾക്കാർക്ക് കേട്ടോ. മണിക്കൂറോളം ഇവിടെ ആൾക്കാർക്ക് സ്വീപ്പായി നിൽക്കേണ്ട അവസ്ഥയൊക്കെ വന്നിരുന്നു. അപ്പൊ ഇപ്പൊ ഈ നമ്മളീ തുരങ്കം തുറന്നതിന് ശേഷം ഇതെന്തായാലും കുറച്ചൊക്കെ ഒന്ന് മാറ്റം വന്നിക്കണു എന്നുള്ളതാണ് ഇപ്പൊ നമ്മള് ഇത് കണ്ടിടത്തോളം നമുക്ക് മനസ്സിലായത്. ഈ റോഡും കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കാണുന്നുണ്ട്. എന്തായാലും ആ തുരങ്കം എല്ലാവർക്കും നല്ലൊരു ഉപകാരപ്പെട്ടുക്കണു എന്നുള്ള തന്നെയാണ് നമ്മളൊരു വിശ്വാസം. അപ്പൊ നമ്മള് കുതിരാൻമലയുടെ മേലേക്ക് ഇങ്ങോട്ട് നോക്കിയപ്പോൾ ഇവിടെ ഒരു അമ്പലം കണ്ടിട്ട് ഈ അമ്പലം കണ്ടിട്ട് നിർത്തിയതാണ് നമ്മള്. അപ്പൊ ഇത് കാണാൻ ഭയങ്കര ഒരു ഭംഗിയുണ്ട്. അപ്പൊ ഈ അമ്പലത്തില് കണ്ടങ്ങള് ശില്പങ്ങളൊക്കെ നല്ല അടിച്ചു പൊളിച്ചാണ്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. നല്ല പഴയ കാലത്തെ ആൾക്കാർ ചെയ്ത മാതിരി തോന്നുന്നുണ്ട്. ഒരു പാറിൻ്റെ മേളില് പിന്നെ ഈ സംഭവങ്ങളൊക്കെ കയറ്റി കണ്ടപ്പോൾ ഒരു രസം തോന്നി, അതുകൊണ്ട് നിർത്തിയതാണ് നമ്മൾ. പിന്നെ ഇപ്പോൾ അവിടെ ഒരു വേൽമുരുകൻ്റെ ശില്പം പണി നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. കാഴ്ച നല്ല ഒരു ഇതിൻ്റെ ഈ ഭാഗത്ത് കൂടി പോയപ്പോൾ ഒരു രസകരമായിട്ടുള്ളൊരു കാഴ്ച കണ്ടപ്പോൾ ഒന്ന് നിർത്തിയെന്നുള്ളൂ. വേറെ ഇപ്പം എന്താ ഈ അമ്പലം നിൽക്കുന്ന ഒരു പാറിൻ്റെ മേളയാണ് നിങ്ങൾ കാണുന്നുണ്ടാവും. കോൺക്രീറ്റ് ഇത് കണ്ട് തൂണൊക്കെ വെച്ച് കണ്ടാണ് ആ അമ്പലം കെട്ടിപ്പൊക്കിയിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ബാക്ക് ഭാഗത്ത് നിങ്ങൾ കാണുന്നുണ്ടാവും ആലും കാര്യങ്ങളും. നമ്മളെ നാട്ടിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു അമ്പലം കണ്ടപ്പോൾ നിങ്ങളൊന്ന് കാണിച്ചു തരാം എന്നുള്ള ഒരു പ്ലാനിൽ നിർത്തിയതാണ്. അപ്പോൾ നമ്മൾ കുതിരാന്തരംഗത്തിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് നമ്മൾ കരുതുണ്ടോ. ഇനി ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ തീരെ മറക്കരുത് കേട്ടോ. എല്ലാവരും നമ്മളെ ചാനൽ കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒപ്പം തന്നെ ആ ബെല്ലൈക്കണം കൂടി ഒന്ന് അമർത്തിയാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. എന്തായാലും ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ല അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിച്ചുകൊണ്ട് ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും.